ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടക്കൊച്ചിയിലെ സെഹിയോൻ ഊട്ടുശാലയിലാണ്. കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഈ സെഹിയോൻ ഊട്ടുശാലയിൽ നിന്നും ദിവസേന 1500 ഭക്ഷണപ്പൊതികൾ ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട്. കോവിഡ് ആരംഭിച്ചത് മുതൽ ഈ ഊട്ടുശാലയിൽ നിന്നും നൽകുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേകം വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിലെ ജീവൻ്റെ അപ്പമായിട്ട് മാറുകയാണ്. ഇന്ന് ഒരു വർഷം തികയുന്ന ഈ വിശേഷ ദിവസത്തിൽ സെഹിയോൻ ഊട്ടുശാലയിലെ ഈ പ്രവർത്തകരോടൊപ്പം നമ്മൾ ചേരുകയാണ് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നാട് മൊത്തം നിറങ്ങലിച്ചിരുന്നപ്പോൾ അതേപോലെ എല്ലാ ഊട്ടുശാലകളും അടച്ചപ്പോൾ വഴിയിൽ അന്ത്യമുള്ള അല്ലെ ആരോഗ്യമില്ലാത്തവർക്ക് മുമ്പിൽ ഭക്ഷണമായി എത്തിയാണ് സ്വീകരിച്ചത്. ഞങ്ങൾക്ക് നേരത്തെ പലതുപോലെ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഊട്ടുശാലയിൽ ഞാൻ വഴിയേരി കണ്ടുപിടിച്ചു. നല്ല പൊലി വെയിൽ നിന്ന് വഴിയിൽ അഞ്ചുറക്കുന്നത് അസുഖപ്പെടുന്ന ഡോക്ടർ ഉദ്യോഗസ്ഥ ആൾക്കാർ നമുക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. കൊച്ചി പ്രദേശത്ത് ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആരംഭിച്ച പ്രസ്ഥാനമാണ് സെഹിയോൻ ഊട്ടുശാല. കൊച്ചി രൂപതയുടെ വിവിധ സ്ഥലങ്ങളിൽ വളരെ ഭംഗിയായി ഇത് പ്രവർത്തിച്ചു വരികയായിരുന്നു. എന്നാൽ കോവിഡിൻ്റെ വ്യാപനത്തോടുകൂടി പല ഊട്ടുശാലകളും താൽക്കാലികമായി നിർത്തം ചെയ്യേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഒരു സെൻട്രൽ കിച്ചനെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചത്. അങ്ങനെ ഇടക്കൊച്ചി അക്വിനാസ് കോളേജിൻ്റെ മുൻവശത്തായി ജൂർസൻ്റെ വീട്ടിൽ ഈ സെൻട്രൽ ഊട്ടുശാല പ്രവർത്തനം ആരംഭിച്ചു. ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുകയാണ്. വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷണം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, കോവിഡ് രോഗികൾക്ക് പോലും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ശ്രമകരമായ ഒരു കാര്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ശ്രീ ജൂട്സൻ്റെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ഒത്തിരി ഒത്തിരി യുവതി യുവാക്കളും സന്മനസ്സുള്ള ഒത്തിരി പേരും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഉദാരമായി സംഭാവന ചെയ്യുന്ന ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളുടെ ഗുണഭോക്താക്കൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള ശുശ്രൂഷകർ, ഇങ്ങനെ വലിയൊരു നെറ്റ്വർക്കാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയൊക്കെ വളരെ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. അവരോട് എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നാടിൻ്റെ നന്മയുടെ മുഖമായി മാറിയ സെഹിയോൻ ഊട്ടുശാലയും ഇതിലെ പ്രവർത്തകരും ഇനിയും ജീവൻ്റെ അപ്പമായിട്ട് ഈ നാട്ടിലെ മുഴുവൻ പേർക്കും മാറട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റിഡ്ജൻ റബല്ലോ.